ഹായ്, പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു പി ജിയുടെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ, അവരുടെ ഗ്രേഡ്, മാർക്ക്, പോയിൻ്റ്, ഇങ്ങനെ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യാം. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇപ്പോൾ ഇതിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന കണ്ടല്ലോ ഗ്രേഡ്സ്, നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ഗ്രേഡ്സ്, ഓരോ ക്വസ്റ്റ്യനും ഉണ്ടായിരിക്കുന്ന ഗ്രേഡ് എന്ന് പറഞ്ഞത് എ പ്ലസ്, എ ബി സി ഡി ഇ എന്നിങ്ങനെയാണ്. അതായത് ഒരു ക്വസ്റ്റ്യന് എ പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ 5 പോയിൻ്റാണ് ഉള്ളത്, എ 4, ബി അങ്ങനെ പോകും. സോ ഈ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പോയിൻറ്റുമില്ല, അതായത് 0 മാർക്കായിരിക്കും ഉണ്ടാകുക മാർക്കിലൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ. ദെൻ ഇനി നമുക്ക് കണ്ടോ, താഴത്ത് കണ്ടോ, ഒരു ക്വസ്റ്റ്യനായിട്ട് കൊടുത്തിട്ടുണ്ട് സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുക. അപ്പോൾ സെക്ഷൻ എയിൽ വെയ്റ്റ് എന്ന് പറഞ്ഞത് 2 മാർക്കാണ്, 2 വെയ്റ്റാണ് ഉള്ളത്. സോ 1 മുതൽ 7 വരെയുള്ള ക്വസ്റ്റ്യൻ 2 വെയ്റ്റ്, അതായത് നമ്മൾ മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഉദാഹരണം, എ പ്ലസ് കിട്ടിയ ഒരാളാണെങ്കിൽ 2 × 5 = 10 സ്കോറാണ് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ. എന്നാൽ എ ആണ് ഗ്രേഡായിട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 × 4 = 8 സ്കോറാണ് അപ്പോൾ കിട്ടുന്നത്. 2 വെയ്റ്റ് എന്ന് പറയുമ്പോൾ 2 × 5, എ പ്ലസ് കിട്ടിയ ഒരാൾക്ക് 10 സ്കോറും, എ കിട്ടിയ ആൾക്ക് 2 × 4 = 8 സ്കോറുമാണ്. ഈ കിട്ടിയ ആൾക്ക് മാർക്കൊന്നുമില്ല എന്നാണ് അർത്ഥം, 2 × 0 = E. അങ്ങനെ നമുക്ക് ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് മാക്സിമം 30 മാർക്ക് വരെ വാങ്ങിക്കാം. സീലിംഗ് അടക്കം 70 ടോട്ടൽ പോയിൻ്റ് വരെ ഉണ്ട്. 70 ടോട്ടൽ സ്കോറിൽ 30 സ്കോർ വരെ വാങ്ങിക്കാം. സ്കോറാണെങ്കിൽ, വെയ്റ്റ് ആണെങ്കിൽ നമുക്കറിയാം അല്ലേ. അപ്പോൾ അതിൽ 2, 4, 6 3 എണ്ണം ശരിയാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാക്സിമം 30 സ്കോർ വരെ വാങ്ങിക്കാം. സീലിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം അറ്റൻഡ് ചെയ്യാം. എല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, 7 എണ്ണം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഏകദേശം 70 സ്കോർ വരെ നമുക്ക് നേടാം. പക്ഷേ സീലിംഗ് ആണ് 30 മാക്സിമം ഉണ്ടാവുള്ളു. അപ്പോൾ 7 മാക്സിമം കഴിയുന്നുണ്ടെങ്കിൽ ടൈമിനനുസരിച്ച് അറ്റൻഡ് ചെയ്യുക. ചിലത് നമുക്ക് 1 വെയ്റ്റ് കിട്ടും, ചിലത് 0.5 വെയ്റ്റ് അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ടോട്ടലി മാക്സിമം 30 വെയ്റ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാം, 30 സ്കോർ വരെ നമുക്ക് വാങ്ങിക്കാം. അതുപോലെ തന്നെ നമുക്ക് സെക്ഷൻ ബി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു ക്വസ്റ്റ്യന് 4 വെയ്റ്റാണുള്ളത്. സോ സീലിംഗ് ഓഫ് 12 വെയ്റ്റ് ഉണ്ട്. നമുക്ക് 3 ആൻസർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൽ 12 × 5 = 60 മാക്സിമം മാർക്ക് വരെ സ്കോർ ചെയ്യാം. പക്ഷേ നമുക്ക് സീലിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം. ചിലതിന് 5 മാർക്ക്, എ പ്ലസ് എ കിട്ടുകയാണെങ്കിൽ 4 മാർക്ക്, അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്തിട്ട് മാക്സിമം 60 മാർക്ക് വരെ നമുക്ക് ടൈമിനനുസരിച്ച് നേടാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് സെക്ഷൻ സി വരുന്നത്. സെക്ഷൻ സിയിൽ ഒരു ക്വസ്റ്റ്യന് 6 വെയ്റ്റ് വീതം വരുന്നു. സോ നമുക്ക് സീലിംഗ് 12 വെയ്റ്റാണ്. 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ തന്നെ, 2 ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ഫുള്ള് മാർക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് 60 മാർക്കോളം നമുക്ക് വാങ്ങിക്കാം. ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ 4 ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി വരുന്നത്. ഇനി ഇതിനെ നമ്മൾ ടോട്ടലി മാർക്കിലോട്ടും ഗ്രേഡിലോട്ടും കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഇപ്പോൾ കണ്ടോ, എല്ലാം എ പ്ലസ് കിട്ടിയ ഒരാൾക്ക് മാക്സിമം 150 മാർക്ക് വരെ വാങ്ങിക്കാം. 128 മുതൽ 150 വരെ മാർക്കുള്ള സ്കോറുള്ള ഒരു കുട്ടിക്ക് ഓ, അതായത് ഔട്ട്സ്റ്റാൻഡിങ് ഗ്രേഡാണ് കിട്ടുന്നത്. ദെൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ചിലതിന് 4, ചിലതിന് എ പ്ലസ്, എ ബി സി അങ്ങനെയൊക്കെ കിട്ടിയിട്ട് ടോട്ടൽ ഒരു 113 × 127 കീഴിലാണ്, ഇടയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എ പ്ലസ് എക്സലൻറ്റ്, അതുപോലെ 98 × 112 ഇടയിലാണെങ്കിൽ എ വെരി ഗുഡ്. ഇങ്ങനെ പല റേഞ്ചുകളായിട്ടാണ് നമ്മളുടെ ഗ്രേഡും കാര്യങ്ങളും ഇൻഡിക്കേറ്ററൊക്കെ കാണിക്കുന്നത്. സോ ഇത് നമ്മളുടെ ആൻസർ ഷീറ്റ് വാല്യുവേഷൻ്റെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഇതിൻ്റെ ബേസിലാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് പിന്നീട് ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇതിൽ തന്നെ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വാല്യുവേഷന് നിങ്ങളുടെ വാല്യൊക്കെ ചെയ്തിട്ട് നമ്മൾ ഗ്രേഡ് കൊടുക്കുന്നു. ദെൻ ആ വെയ്റ്റ് അനുസരിച്ച് നമ്മൾ സ്കോർ പ്രൊവൈഡ് ചെയ്യുന്നു. എ പ്ലസ്സിന് 5 അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്ത് ലാസ്റ്റ് ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് ഗ്രേഡ് കൊടുക്കുകയോ, എങ്ങനെ ആയാലും സംഭവം ഇതാണ്, ഇതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ്. ഓക്കെ, മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.